പേര് സേവിയർ. ഞാനൊരു 26 വർഷക്കാലം സർവീസിൽ സ്റ്റേറ്റ് സർവീസിൽ ആയിരുന്നു. 2007 റിട്ടയർ ചെയ്ത് സർക്കാർ ജോലി കിട്ടിയതിന് ശേഷം അതിൻ്റെ പിന്നെ കാശൊക്കെ ഉപയോഗിച്ചിട്ടൊരു വീടും സ്ഥലമൊക്കെ മേടിച്ച് അതിനുശേഷമാണ് ഈ ആർ സി എമ്മിനായിട്ട് പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് തന്നെ ഒരു വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീ ഒരു തവിടെണ്ണ വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അവർ ഈ ബിസിനസ്സെ പറ്റിയൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ ഞാൻ തവിടെണ്ണ എന്താണെന്ന് നോക്കിയില്ല, ആരുതാണെന്ന് നോക്കിയില്ല, അത് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ജ്യേഷ്ഠൻ്റെ ഒരു പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ട് അപ്പോൾ ഞാനങ്ങനെ വീട്ടിൽ മൂപ്പരെ ഐ ഡി നമ്പറിൽ ഞാനൊരു 2014 ഒരു സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ഞാൻ ഒരു 3-4 മാസം ഞാനങ്ങനെ പിന്നെ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങി ഉപയോഗിച്ച് നല്ല ഉൽപ്പന്നങ്ങൾ 2014 ഈ ആർ സി എമ്മിനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ ഞാൻ 4 മാസം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞിങ്ങനെ പിന്നെ ഞാൻ ചോദിച്ചിങ്ങനെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ മെമ്പർഷിപ്പ് ഷൈമാ മാഡത്തിൻ്റെ കൂടെ ഞാൻ മെമ്പർഷിപ്പ് എടുത്ത് അവിടെ സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിച്ച് തുടങ്ങി. അത് വാങ്ങി ഉപയോഗിച്ചപ്പോൾ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴും തോന്നി എനിക്ക് പിന്നെ വീട്ടിലിരുന്നിട്ട് കുറച്ച് ചെയ്താൽ എന്താണെന്നൊക്കെ തോന്നി. അങ്ങനെ ഞാനും ഭാര്യയും കൂടി ഒരു 1.5 വർഷക്കാലം ഈ പിന്നെ ഉൽപ്പന്നങ്ങളൊക്കെ പിന്നെ സുഹൃത്തുക്കൾക്കും അടുത്തുള്ളവർക്കും അതുപോലെ തന്നെ കുടുംബക്കാർക്കൊക്കെ കൊടുത്ത് ഇപ്പോൾ അങ്ങനെ തോന്നി. ഒരു ഏകദേശം ഒരു 10,000 രൂപയോളം ഒരു വരുമാനം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ എന്തെങ്കിലും ഷോപ്പ് തുടങ്ങിയാൽ തിരക്കേടില്ല എന്നുള്ളൊരു ആഗ്രഹം ഞാൻ നമ്മളെ ബഹുമാനപ്പെട്ട നമ്മളെ ഇപ്പോഴത്തെ റൂബി സാർ സുജി സാറിനെ കണ്ട് സംസാരിച്ച് അങ്ങനെ 2016 ഏപ്രിൽ 20 ഈ വെള്ളിമാടൂന്നിൽ ജോബേഴ്സ് ആർ സി എം പിക്കപ്പ് സെൻറ്റർ എന്ന പേരിൽ ഒരു പിക്കപ്പ് സെൻറ്റർ പിന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അന്ന് ഉദ്ഘാടനം ചെയ്തത് വാർഡ് കൗൺസിലറായിരുന്നു സജീവ സാന്നിധ്യമായിട്ട് നമ്മുടെ സുജി സാർ ഷൈമ മാഡം. എൻ്റെ ആദ്യത്തെ ഒരു വർഷക്കാലം ഞാൻ തന്നെയാണിത് കൊണ്ടു നടന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ പേരിൽ പിന്നെ ഞാനിങ്ങനെ പെട്ടെന്ന് ഫീൽഡ് വർക്കൊന്നും ചെയ്യില്ല. ആദ്യത്തിൽ കുറച്ചൊക്കെ ചെയ്ത് പിന്നെ ഈ ഷോപ്പിനോടനുബന്ധിച്ച് കാര്യങ്ങളൊക്കെ ഒരു വർഷം നമ്മൾ എന്തായാലും ഒന്ന് സ്ട്രെയിൻ ചെയ്യാണ്ട് നമ്മളത് പിടിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാരെ ഞാനിപ്പം എൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ വളരെ നല്ല സേവനമാണ് കൊടുക്കും. 4 വർഷം പൂർത്തിയായി കഴിഞ്ഞ് ഈ 5-ാം വർഷത്തിൽ കടക്കുമ്പോൾ വളരെ ഒരു വിപുലമായിട്ടൊരു പരിപാടിയൊക്കെ നടത്തണം എന്നൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നു. അതിപ്പോൾ ഈ കൊറോണ കാലഘട്ടമായതുകൊണ്ട് നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് വന്നു ചേർന്നത്. അപ്പോൾ എന്തായാലും ഒരു എന്തായാലും അടുത്തതായിട്ട് ഞാൻ നടത്തും എന്തായാലും. അപ്പോൾ അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഇന്നെ എൻ്റെ ബിസിനസ്സിൽ വളരെ പിന്നെ ഗ്രൂപ്പിൽ എൻ്റെ ഗ്രൂപ്പ് ബിസിനസ് വളരെ വളർന്ന് ഞാൻ എൻ്റെ ടൗണിലൊക്കെ നല്ല വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരൊക്കെ സൃഷ്ടിച്ചു. ഇപ്പം നമ്മളൊക്കെ സൂം മീറ്റിങ്ങിലൂടെ വളരെ സജീവമായിട്ട് കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടമാണ്. അപ്പോൾ അതിൽ കൂടെ കുറേ അറിവുകളൊക്കെ നേടാനും ഒരു കുടുംബം വരെ ഇപ്പോൾ എല്ലാവരും ആർ സി എമ്മിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാവരും ഒരു കുടുംബത്തിൽ അംഗപ്പെടുത്തുകയാണ്. ആൾക്കാർ പറയാറുണ്ട് ഇങ്ങനെ ഇവിടെ നല്ല സേവനം നിങ്ങളെ വിട്ടു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ വാങ്ങുക എന്നൊക്കെ പറഞ്ഞു പോകുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ സേവനമാണ് ഏത് തന്നെയായാലും വളരെ നല്ല രീതിയിൽ ബിസിനസ് പോകും. ഈ വെള്ളിമാടുന്നില്ല നല്ലൊരു സ്ഥാപനമാക്കി മാറ്റണം എന്നുള്ള മനസ്സിലുള്ള ഒരു ആഗ്രഹമാണത്. അതെന്തായാലും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന എല്ലാവരും അതിനെല്ലാവരും പ്രവർത്തനത്താലും ഇപ്പം റണ്ണർ പൊസിഷനിലാണ് ഇപ്പം നിൽക്കുന്നതൊക്കെ. അപ്പം വിന്നറിലേക്കുള്ള ഒരു ചവിട്ടുപിടിയായി നിൽക്കുക. അപ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് അങ്ങനെ കടക്കുന്ന പ്രതീക്ഷയാണ്, അതുവരെ എത്തിയതാണ്. എന്തിനായാലും ഇപ്പം ഈ കൊറോണ കാലം കഴിയുമ്പോഴത്തേക്കും ബിസിനസ്സിലൊക്കെ ചെറിയൊരു എന്നാലും ഈ കൊറോണ കാലം ഒന്ന് ഈ ആർ സി എം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പിന്നെ മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ചെറിയൊരു കുറവുകളൊക്കെ വന്നിട്ടെങ്കിലും കൂടിയിട്ട് ഇപ്പം ഏപ്രിലിൽ കുറഞ്ഞ് അതിനെക്കാട്ടിയും നല്ല മെച്ചം വന്ന് മെയ്യിൽ ജൂണിൽ അതിലും മെച്ചം വന്ന് ജൂലൈയിൽ അതിലും വലിയ മെച്ചത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഉൽപ്പന്നങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം 200,000 രൂപയോളം ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അതിയായിട്ട് സ്റ്റോക്ക് ചെയ്യും. ഇവിടുന്ന് ബിസിനസ് വാങ്ങിയിട്ട് കൊണ്ടുപോയി വിൽക്കുന്ന നമ്മളെ ഹോം ഷോപ്പ് നടത്തുന്ന വ്യക്തികളൊക്കെ ഇവിടെയുണ്ട്, നമ്മുടെ ടീമിലുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സജീവമായിട്ട് അതൊക്കെ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും ഉയർന്ന പൊസിഷനിലൊക്കെ എത്തണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ ആർ സി എം നല്ലൊരു ഇന്ത്യയിലെ 1 MLM കമ്പനിയാണ് ആർ സി എം. ആർ സി എമ്മിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ ഞാനിവിടെ ഒരു പിന്നെ ആർ സി എമ്മിൻ്റെ ഫാമിലി മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നൊക്കെ ഇങ്ങനെ എല്ലാവരും ബിൽവാര സന്ദർശിക്കാൻ പോകുന്നുണ്ട്. ഒരാഴ്ച ബിൽവാരയിലൊക്കെ സന്ദർശിച്ച് ഡൽഹി സന്ദർശിച്ച് വളരെ കമ്പനിയൊക്കെ കണ്ടപ്പം തന്നെ വളരെ ഒരു മഹത്വമുള്ള ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് ഇത് ആർ സി എം എന്നുള്ളതൊക്കെ. എല്ലാവരും ആർ സി എം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയത് പിന്നെ ആരോഗ്യം തരുന്നതാണ്. പ്രത്യേകിച്ച് ആരോഗ്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്ക് സമ്പത്തും തരും, പിന്നെ രാജ്യത്തെ പുരോഗതിക്ക് ഇതാണ്. ഇതെല്ലാവരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണൊക്കെ. ഇവിടെ വരുന്ന ആൾക്കാരോട് എല്ലാവരും പറഞ്ഞു, ഇവിടെ പോകുന്ന ആൾക്കാരൊക്കെ സംഗതി പറയുമ്പോഴൊക്കെ ഇവിടെ ഒരു ജോയിൻ ചെയ്ത് ഇവിടെ പിന്നെ മെമ്പർഷിപ്പൊക്കെ എടുത്ത് നല്ല രീതിയിലൊക്കെ സഹകരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്കാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് എല്ലാ ആശയം പിന്നെ ഡയറക്ടർ സെലേഴ്സിനും അറിയാം, ലീഡേഴ്സിനും അറിയാം. ആദ്യത്തിലൊക്കെ അങ്ങനെ തന്നെ വളരെയധികം കഷ്ടപ്പാട് സഹിച്ചും കൊണ്ടാണ്
ആ രണ്ടായിരത്തഞ്ച് കാലഘട്ടം മുതൽ 2012 കാലഘട്ടം വരെ വന്ന അതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സൂം മീറ്റിങ്ങിലൂടെ നമ്മൾ ഹേമന്ത് സാറിനെ കണ്ട്. ഇവിടെ എൻ്റെ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തുന്ന സമയത്ത് വീട് വിസിറ്റ് ചെയ്തത് ഹേമന്ത് സാറ്, സുജിത് സാറ്, വിനോദ് വേങ്ങേരി സാറ്, അങ്ങനെ ഒരുപാട് വ്യക്തികൾ എൻ്റെ വീട്ടിൽ വന്ന മീറ്റിങ്ങിനൊക്കെ പങ്കെടുത്ത് അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതാണ്. അത് വലിയൊരാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ വളരെ സജീവമായിട്ട് എൻ്റെ മനസ്സിൽ വലിയ ഒരു പിന്നെ ആത്മവിശ്വാസവും ഒരു എന്തായാലും മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ ഈ ഷോപ്പൊക്കെ ഒന്ന് വിപുലീകരിക്കണം എന്നുള്ളൊരു ചിന്തയിലെ മണ്ടർവാടി ക്യുക്ക് ആർ സി എമ്മായിട്ടത് മാറ്റണം എന്നുള്ള വലിയ ആഗ്രഹമാണുള്ളത്. അപ്പോൾ എന്തായാലും സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ആർ സി എമ്മിനെ സംബന്ധിച്ചോളം ഇത്രയും നല്ലൊരു അവസരം, പ്രത്യേകിച്ച് നമ്മളെ പാവപ്പെട്ടവരെ, അതായത് 80% സാധാരണക്കാരായ അസാധാരണക്കാരുള്ള ഒരു തീവ്രമായ പരിശ്രമവും ഒരു മനസ്സിൻ്റെ ചിന്താഗതിയും ആ ദീർഘവീക്ഷണവുമാണ് നമ്മളെ മഹാനായ ടി സി ജി സെക്കൻഡ് ഗാന്ധി എന്നറിയപ്പെടുന്ന ടി സി ജിൻ്റെ ആ മുഖത്ത് നമ്മൾ ആർ സി എമ്മിലൂടെ പൂർത്തിയാക്കപ്പെടണം. എല്ലാവരും സാമ്പത്തികമായിട്ട് ആരോഗ്യപരമായിട്ടാണ് എല്ലാവരും പൂർത്തി, അതിലൂടെ ആരോഗ്യത്തിലൂടെയാണ് എല്ലാവരും ആർ സി എമ്മിലേക്ക് കടന്നു വരുന്നത്. അപ്പം ഈ ആർ സി എമ്മിലേക്ക് വന്ന വേണ്ട ഉപദേശങ്ങൾ ചെയ്ത ഞാൻ പിന്നെ സരസമായ ഭാഷയിൽ പിന്നെ ട്രെയിനിങ് തരുന്ന നമ്മുടെ ഗോപകുമാർ സാറ്, വളരെ ചിരിച്ചും കൊണ്ടും സരസമായ രീതിയിൽ തരുന്നൊരു ട്രെയിനറാണ്. അതോടൊപ്പം നമ്മുടെ മൂർത്തി സാറ്, അദ്ദേഹത്തെയും ഈ പിന്നെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്, ഓർക്കുകയാണ്. അതോടൊപ്പം പിന്നെ നമ്മളെല്ലാമായ കേരളത്തിലെ പരശുരാമൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സുജിത് സാറ്, അതോടൊപ്പം ഹേമന്ത് സാറ് ഇവിടെ വന്ന് എൻ്റെ ഷോപ്പ് സന്ദർശിക്കുകയും ഞങ്ങളൊരു സ്കൂളിൽ പോയിട്ട് ഒരു ട്രെയിനിങ് ക്ലാസ് ഇവിടെ അടുത്തുള്ള സ്കൂൾ 100-120 പേരൻസിന് ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ആരോഗ്യപരമായ ആരോഗ്യ ക്ലാസ്, അതായത് ഹെൽത്ത് അവയർനെസ് ക്ലാസ് എടുത്ത് എല്ലാവരും അതിൽ ആകർഷിച്ചതായിട്ട് മീറ്റിംഗ് നിർത്താൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നപ്പം കുറച്ചൊരു 10 മിനിറ്റും കൂടി അനുവദിച്ച് തന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഉള്ള അപ്ലൈൻ ലീഡർ ഷൈമ മാഡത്തിന് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. വിനോദ് സാറ്, പിന്നെ ജയൻ സാറ്, മറ്റു തുടങ്ങിയ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. വിട്ടുപോയിട്ടുള്ള എല്ലാവരെയും ഞാൻ ചെറുതായിട്ട് നേരം പിന്നെ മുകളിൽ പലതരം ലീഡേഴ്സിനെയും എൻ്റെ ഡൗൺലൈനായിട്ടുള്ള എല്ലാവരും വർക്ക് ചെയ്യുന്ന എല്ലാവരും ഞാൻ ഈ അവസരത്തിൽ ഓർത്തുകൊണ്ട് ഈ പൊസിഷനിലേക്ക് എത്താൻ എല്ലാവരെയും അത് മറ്റുള്ളവരെ ഞാൻ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം പിന്നെ നേട്ടത്തിലേക്ക് എത്തുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ജയ് ആർ സി എം, ഗുഡ് ആർ സി എം.